ആരും വരുന്നില്ലെങ്കിൽ പാസ്റ്റർ, ഞാനൊരു ചെറിയൊരു ചോദ്യം പാസ്റ്ററോട് ചോദിക്കട്ടെ. ഇന്നലെ ഞാൻ അവരുടെ ഇന്നലെ പാസ്റ്ററുടെ റൂം എൻഡ് ചെയ്തതിന് ശേഷം അവർ റൂം ഇട്ടിരുന്നു. ഈ റാണിയൊക്കെ പോയിട്ട് റൂം ഇട്ടിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. നമ്മുടെ മാത്യു ബ്രദർ ഒക്കെ ഉണ്ടായിരുന്നു, മൗണ്ടൻ ബ്രദർ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ അവരൊക്കെ ഉള്ളത് ഒരു അപകർഷത ബോധം തന്നെയാണ് അതിനകത്ത് അവർ പറയുന്നത് എനിക്ക് മനസ്സിലായത്. കാരണം വിഗ്രഹാരാധികളെ ദൈവം വെറുക്കുന്നു എന്ന് പറയുമ്പോൾ, വിഗ്രഹ ആരാധനയെയാണോ വിഗ്രഹ ആരാധികളെയാണോ ദൈവം വെറുക്കുന്നത് എന്നുള്ളത് ചോദ്യം ചോദിച്ചിട്ട് അത് കൊടിത്തോട്ടം അതിന് ഉത്തരം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഒരു 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 നറേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. ആ കാര്യം പാസ്റ്റർ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്നും കൂടെ ഒന്ന് എടുത്ത് ഒന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളാമായിരുന്നു. കൊടിത്തോട്ടം പാസ്റ്റർ പ്ലീസ്. മനസ്സിലായി. അത് ഇവർക്ക് ഒരുതരം ഫ്രസ്ട്രേഷൻ ആണ്. കാരണം ഇവിടെ ചില ആളുകൾ ഒരു അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഞാൻ എൻ്റെ ഒരു ഒരവസ്ഥ പറയാം. ഞാൻ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്, ഹൈസ്കൂൾ കാലത്തൊക്കെ പഠിക്കുമ്പോഴേക്ക് ഒരു ശരാശരി പഠിക്കുന്ന ആളാണ്. ഉഴപ്പ മനസ്സ് കൂളിപ്പോകാത്തതൊന്നുമല്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ ഈ നാട്ടുകാരെല്ലാടെ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ആളാണെന്നൊരു ഒരു ധ്വനി അങ്ങ് വരുന്നു. അപ്പൊ ഈ പിള്ളേർ, അതിലും ചെറിയ പിള്ളേർ സംശയം ചോദിക്കാൻ വരിക. ഞാനിരുന്ന് ആകപ്പാടെ വിഷമിക്കുക, എനിക്കറിയത്തില്ല, ആകപ്പാടെ ബുദ്ധിമുട്ട്. അത് പിള്ളേർ ഇത് നോക്കുക, വായിക്കുന്ന പോലെ ഈ ടെലഗ്രാം വായിക്കാൻ കൊണ്ടുവരിക. അപ്പോ ഇത് നാട്ടുകാരെ പേരിൽ പറഞ്ഞ ഗുണമുള്ള ഒരു അപവാദമായിരുന്നു. ഞാൻ പഠിക്കുന്നു, ഞാൻ പഠിക്കുന്ന ആളുമല്ല. അപ്പൊ ഇത് ഞാൻ എൻ്റെ കൂട്ടി ഇന്നലെ അവനെ കണ്ടു, കൂട്ടുകാരോട് ഇവിടെ ഇങ്ങനൊരു വിഷയമുണ്ട്. ഞാൻ ഇവരെന്നോട് ഇട നിനക്ക് പഠിക്കാൻ ശേഷിയുണ്ട്, ഞങ്ങളുടെ കൂട്ടല്ല, നീ ഞങ്ങളോട് ഉഴപ്പരുത്, നീ പോയിട്ട് പഠിക്ക്, നീ എന്നിട്ട് അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്ക. ഇന്നലെ അവനെ കണ്ടു. അപ്പൊ ഞാൻ കൊടുത്തു, ഇത് നേരാണല്ലോ, ഇവന്മാർ ഈ കവിതയൊക്കെ പഠിക്കുന്ന നേരം 5, 6 ദിവസം എടുക്കുന്നപ്പോ ഞാനിത് പെട്ടെന്ന് പഠിക്കും, എനിക്ക് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കിത് പഠിച്ചേക്കാം എന്ന് ഓർത്ത് പിന്നെ പഠിച്ച് ഞാൻ 10-ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ നല്ല ഒത്തിരി അങ്ങ് ഡെവലപ്പായി. മുൻ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നല്ലോണം ഡെവലപ്പായി, ജയിക്കാനുള്ള നല്ല നിലയിൽ മാന്യമായി ജയിക്കത്തക്ക വിധം ഞാൻ കുറെ ഇത് നേടിയെടുത്തു. എന്ന് പറഞ്ഞാല് നിങ്ങളിൽ കഴിവില്ലാത്ത ഒരാൾ, നമ്മളിൽ നിങ്ങളിലല്ല കേട്ടോ, നമ്മളിൽ കഴിവില്ലാത്ത ഒരുത്തന് എന്തോ സംഭവമാണെന്ന് ആളുകൾക്കിടയിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാ. ഒന്നിലവൻ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പണിയെടുത്ത് നിങ്ങളെ എന്താ പറയുക, എനിക്ക് നാട്ടുകാരെ തന്നൊരു ഗുണമായിരുന്നു അത്, തെറ്റിദ്ധാരണ എനിക്ക് എന്നെ കുറെ ഗുണം ചെയ്തു. അപ്പൊ ഇവരെടുത്ത് പഠിച്ചില്ല ഓക്കെയെന്ന് എനിക്കിത് അറിയാവുന്ന നാട്ടിലെല്ലാം പറന്ന് വിളപ്പിറക്കുക, ഭയങ്കര പഠിത്തം കേട്ടോ ആ ചെറുക്കൻ അങ്ങനെ പറയാണ്. ഓയോ, അവൻ നല്ല വേറെ പിള്ളേരോട്ടൊന്നും അല്ല, ഇത് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ പോലെ ഈ നാസ്തിയർക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്. നാസ്തിയർ എന്ന് പറഞ്ഞാൽ കാണുന്നവനെല്ലാം പണ്ഡിതനാണ്, അവിടെ നിസ്സാര ആളില്ല. കണ്ടത്തിൽ പണ്ഡിതൻ, അനുവൈശക്ക് പണ്ഡിതൻ, രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജ്ഞാന പീഠമാണ്, മനസ്സിലാക്കിക്കണം. അത് എന്തോ പറയുന്നേ, വിശ്വവിദ്യാലയം പുള്ളി ഹൃദയത്തിൽ ഇരിക്കുകയാണ്, മറ്റേ പുള്ളി ഹൃദയത്തിൽ തലച്ചോറിരിക്കുന്ന പോലെ വിശ്വവിദ്യാലയം മുഴുവൻ ഒരു 5-10 വിശ്വവിദ്യാലയം തലയിൽ കൊണ്ടുനടക്കുന്ന ആളാണ് നമ്മുടെ രവിചന്ദ്രൻ. ഇവര് സനലിടം മുറുകെന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ ഒന്നും അല്ലെന്നാ പറയുന്നത്. ഇവര് ഇത് അവരുടെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു കാണും, ഈ നമ്മുടെ വാഗത്താനം, സോറി, വാഗത്താനം പറയുന്ന നിങ്ങൾ പുസ്തകം വായിക്കും, നിങ്ങൾ പുസ്തകം വായിക്കും, മറ്റേ പുള്ളി നിങ്ങൾ ബൈബിള് മാത്രം വായിക്കാതെ പുസ്തകം വായിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചു, സാർ പുസ്തകം വായിക്കാനാ, ഇത് ഏത് പുസ്തകമാ, റെഫറൻസ് ഒന്ന് പറ. അപ്പൊ ബപ്പാടിക്കുക, റെഫറൻസ് പറയാതെ വിടുകയില്ലെന്ന് ഞങ്ങളും തീരുമാനിച്ചു. ആ റെഫറൻസ് പറ, ഇന്ന് വരെ പുസ്തകം വായിക്കാൻ പറയുന്നുണ്ട്, ഏത് പുസ്തകം പറയുന്നില്ല. ഒടുക്കം ദലൈലാമ പറഞ്ഞെന്ന്, ദലൈലാമ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, ഒരു തമാശയാണ്, ഒരു കോമഡിയാണ് മുമ്പോട്ട് വെച്ചത്. 2005 ന്യൂറോ സർജന്മാരുടെ യോഗം വാഷിങ്ടൺ DC നടക്കുക, നിങ്ങൾ ഗൂഗിള് ചെയ്തു, ഒരു ചുക്കും കിട്ടത്തില്ല. ഞാനിതാകുന്ന നോക്കി, തലച്ചോറിനുള്ളിൽ ഒരു ദേവസ്ഥാനമുണ്ട്, അതിനകത്ത് തകർച്ച വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെ ഈ ഹോമോസെക്ഷൽ ആകുന്നേ? ഉത്തരവില്ല, ആകെ പരിശീലരായി. കാരണം ഇവരിൽ ജനിച്ചു വീഴുന്നവനെ പണ്ഡിതനായിട്ടാണ് ജനിക്കുന്നത്, അതായത് സാധാരണ മനുഷ്യരാരോടെ ഇല്ല. ഇതാണ് ഈ നാസ്തികൻ മതക്കാരുടെ ഒരു പ്രത്യേകത. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്നത്. കാർത്തിക് ശിവകുമാർ ഭയങ്കര നോളജാണ്. എനിക്കിടയ്ക്കിടയ്ക്ക് ഈ മൻസൂർ എന്ന് കുറെ ഇതോട് വരിയിരുന്നു, ഭയങ്കര ബഹുമാനത്തോടെ തന്നെ വിളിച്ച ആദരണീയ പാസ്റ്റർ, എന്ത് ക്രിസ്ത്യാനിറ്റിക്കും നമുക്കെല്ലാം ഒരുപോലെ, സെമിറ്റിക് മതങ്ങൾക്ക് നാണക്കേടാണ്. കാർത്തിക് ശിവകുമാറിന്റെ റൂമിൽ 800 പേരൊക്കെയാണ്. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിഷയമല്ല, അയാളുടെ റൂമിൽ 800 പേരുണ്ട്, നമുക്ക് എന്താ പ്രശ്നം, അദ്ദേഹം ചർച്ച ചെയ്യട്ടെ, നമുക്ക് അതിലെന്തോ അസഹിഷ്ണതയൊന്നുമില്ല, അത് മുഴുവൻ ബൈബിളിനെയാണ് വിമർശിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് അങ്ങനൊന്നും കൊണ്ട് ബൈബിളിന്റെ വിമർശനം കൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല, അതിൽ വിമർശിക്കട്ടെ. അങ്ങനെ ഇരിക്കെ അദ്ദേഹം കുറെ സാധനമൊക്കെ ആയിട്ട് വന്നു, എന്ന് ഞാൻ സത്യസത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അപ്പൊ യേശു കള്ളം പറഞ്ഞിട്ടില്ലേ, സത്യസത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പറഞ്ഞാൽ കള്ളം പറഞ്ഞിട്ടില്ലേ, ഈ രൂപത്തിലേക്കുള്ള കാര്യങ്ങളാ. അപ്പൊ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം കള്ളമാണെന്നാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് തീർന്നു, അത്രേ ഉള്ളൂ. അപ്പോ ഒരു കാര്യത്തിൽ എംഫസൈസ് ചെയ്ത് പറയാനാണ് ആ ശൈലി ഉപയോഗിക്കുന്നത്. മാത്രമല്ല ജൂവിഷ് ഇഡിയംസും ഫ്രേസസും ഒക്കെ പഠിക്കാൻ അത് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇതൊന്നും അറിയാതെയാണ് ഈ മഹാന്മാരുടെ സംഭാഷണം.
ഞാൻ എന്തിനാ പറഞ്ഞത് അറിയട്ടെ, ഇതുപോലത്തെ ഒരു പുതിയ പ്രൊഡക്ഷനാണ് ഇപ്പൊ നമ്മൾ കണ്ട ഈ വനിത. അപ്പൊ അവര് എന്തോ വലിയ പാണ്ഡിത്യം പോലെ അവർക്ക് തന്നെ തോന്നുന്നു, ഐ ആം സംതിങ്, ഞാൻ ഇപ്പം ചെന്ന് തീർത്ത് കളയും, ഇപ്പൊ അങ്ങോട്ട് ചെല്ലും, ചോദ്യം ചോദിക്കും, ഇവിടെ പൊട്ടും. അപ്പൊ അപ്പൊ ഇതിന് വേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് സാധനം കൊണ്ടായി വരുന്നത്. ഇത് കുറെ ബൈബിളിൽ ഇങ്ങനെ ഉണ്ട്, അതിലെ ഉണ്ട്, നമ്മുടെ ഈ ഫഹദ് പുരയിൽ വരുമല്ലോ ചിലപ്പോ. അപ്പൊ അതിന്റെ ഇവരുടെ എല്ലാ ഒരു പ്രത്യേകത, ഇവരൊരു കാര്യം ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു ആപ്ലിക്കേഷൻ മെനയും, അല്ലെങ്കിൽ അതിലൂടെ ഒരു ഒരു പ്രയോറി സെറ്റ് ചെയ്യും. എക്സാമ്പിൾ, നിസു നമ്മുടെ ഫഹദ് പുരയിൽ പറയുന്നത് ദാവീദിനോട് പറഞ്ഞു, ഇതും പോരാഞ്ഞിട്ട് ഞാൻ നിനക്ക് അല്ല, ഞാൻ നിനക്ക് സഹോദരന്റെ കൂട്ടുകാരന്റെ കുടുംബം, ഭാര്യയെ തന്നു, മക്കളെ തന്നു, രാജ്യത്തും തന്നു, ഭാര്യയും മക്കളെല്ലാം തന്നു, ഇതും പോരാഞ്ഞിട്ട് ഈ ഇന്നിന്നതും കൂടി ഞാൻ നിനക്ക് തരുമായിരുന്നില്ലേ. അപ്പൊ യേശു പെണ്ണിനെ കൊടുക്കുന്നു. അതൊരു മുസ്ലിം അങ്ങനെ ചിന്തിക്കുന്ന അർത്ഥമില്ല, കാരണം അവരുടെ ഇഷ്ട വിഷയമാണ്, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല സത്യത്തിൽ. അപ്പൊ ഇവര് പ്രൂവ് ചെയ്യേണ്ട എങ്ങനെയാന്ന് അറിയണ്ട. അപ്പൊ നമ്മുടെ ചോദ്യം, എങ്കിൽ ഭാഗത്തെ ഇത് ഏത് പെണ്ണാ അവളൊന്ന് പറയണ്ടേ, അത് പെണ്ണാണെന്ന് പറയുന്നവനാ ഏത് പെണ്ണാന്ന് പറയണം. അപ്പൊ ഈ ഞാനതിന് ഷൗലിന്റെ മുഴുവൻ പെൺമക്കളുടെ ഭാര്യമാരുടെയും പേര് വായിച്ചു. ഇതിൽ ഏത് സ്ത്രീയാണ് ദൈവം കൊടുത്തത്? ശരിക്കും അവിടെയുള്ളത് ഈ പിന്നെ ഇയാളുടെ മരണശേഷം, ഷൗലിന്റെ മരണശേഷം അയാളുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ ദാവീദിന്റെ സംരക്ഷണയിൽ വന്നു. അതർത്ഥം അതിന്റെ തെളിവുണ്ട്. മറ്റേ ആ കാലും കൈയും വയ്യാതെ പോയിരുന്ന മനുഷ്യനല്ല, അവന് ഭക്ഷണം കൊടുക്കുന്ന രംഗം മൂലം പഠിച്ചാൽ മനസ്സിലാവും. മീകളിനെ അവിടുന്ന് കല്യാണം കഴിച്ചു. ഈ മീകൾ എന്ന് പറയുന്നത് ഇയാളുടെ മോളാണ്. അപ്പൊ ഈ കൂട്ടുകാരന്റെ ഭാര്യയെ, അവന്റെ കുടുംബം, സംവിധാനം മുഴുവൻ ദാവീദിന്റെ വിചാരണയിൽ വരിക. അല്ലാത്തവൻ പറയേണ്ടത് ദൈവം ഷൗലിന്റെ ഇന്ന ഭാര്യയെ ദാവീദിന് കൊടുത്തു എന്നാണ് സ്ഥാപിക്കേണ്ടത്. അതിന് തെളിവും തരണം. അതില്ലാതെയാണ് ഒരു ഐഡിയ സെറ്റ് ചെയ്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ഐഡിയ സെറ്റ് ചെയ്ത് വരിക, ഒറത്ത് യുഹാന എന്ന് പറഞ്ഞു, ഒറത്ത് യോന എന്ന് പറഞ്ഞു, ഒറത്ത് യോവന്നാ എന്ന് പറഞ്ഞു. പ്രാവ് എന്നുള്ളടത്തർത്ഥം, വിളിച്ചോത് വേറൊരർത്ഥം. ഇതിനകത്ത് എന്താ കുഴപ്പം? അർത്ഥം എന്താകട്ടെ, ഓരോ ഭാഷയിൽ ഇവരാ ഒരു വാക്കിന്. ഞാൻ അതിനെല്ലാം തെളിവ്, കൃത്യമായ തെളിവ് കൊടുത്ത് നിങ്ങൾ കേട്ടു. അപ്പോ ഇതിന്റെ കാര്യവും കാരണവും സംസ്കാരവും എല്ലാം പറഞ്ഞു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെയും പിന്നെയും പിന്നെ തൃപ്തിയായോ? ഇല്ല. തൃപ്തിയായതിന്റെ കാരണം ഇവര് പറയുന്നിടത്ത് നമ്മൾ ഏസെന്ന് സമ്മതിക്കണം. അതാണ് രണ്ട്, നമ്മൾ പറയാത്ത പറയുക. അപ്പം ആ സഹോദരി ലീസിസ്റ്റർ എന്താ പറഞ്ഞേ? അവര് പറഞ്ഞത് ചുങ്കക്കാരൻ ഒരാളേ ഉള്ളൂ. അപ്പൊ പറയാ, അപ്പൊ യേശുവിന് വന്നിട്ട് ഈശന്മാരുടെ പേര് നിങ്ങൾക്ക് അറിയില്ലെന്ന് നിങ്ങൾ സമ്മതിച്ചു. അതാണ് ഒരു കാര്യം. നിങ്ങൾ ഇതിനോട് ഈ മുസ്ലിങ്ങളോട് സംസാരിച്ച ഉടനെ ഇവർ പറയുന്നത്, അപ്പൊ നിങ്ങൾ പഴയ നിയമം തള്ളി, വെരി ഗുഡ്, ഇങ്ങനെ പറഞ്ഞ സംസാരിക്കുന്നത്. കാരണം പഴയ നിയമത്തിനോടുള്ള ക്രിസ്തീയ സമീപനം എന്താണല്ലേ ഈ പറയുന്നത്. അപ്പൊ നിങ്ങളത് തള്ളി, വെരി ഗുഡ്, ആ ശരി, കൊള്ളാം, അടുത്തിലേക്ക് പോവാം. ഇതാണ് ഈ രൂപത്തിലാണ്. അത് കാരണം ഇവർക്ക് ഇത് യുക്തിവാദികളുടെ രീതിയാണ്. എന്നോട് ഈ നമ്മുടെ എന്താ ടോമി സെബാസ്റ്റ്യനൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പറയാറുണ്ട്, അപ്പം ഇത് തള്ളി, അത് തള്ളിക്കളഞ്ഞു അല്ലേ, ആ ശരി. ഇത് തന്നെ അനുവദിച്ചതിന്റെ രീതി. ഓ, ബിഗ് ബാങ് നിങ്ങൾ അംഗീകരിച്ചു, അപ്പൊ ഉൽപ്പത്തി തള്ളി അല്ലേ, ഇതാണ് കാര്യം. ഉൽപ്പത്തി തള്ളേണ്ട കാര്യമൊന്നുമില്ല, അത് അങ്ങനെ നിരൂപണം കൊടുക്കുകയാണ്. അപ്പോ നിങ്ങൾ ഇത് ഇയാൾ ഇങ്ങനെ ചോദിച്ചാൽ കൊള്ളാം, അപ്പൊ ഉൽപ്പത്തി ഇതും കൂടെ യോജിച്ചു പോകുമോ സാർ എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ഒരു ആൻസർ പറയാൻ കറക്റ്റ് ഉണ്ട്. അപ്പോ അതല്ല ചോദിക്കുന്നത്, ബിഗ് ബാങ് നിങ്ങൾ അംഗീകരിച്ചാൽ അപ്പൊ ഉൽപ്പത്തി തള്ളുമല്ലോ, ഇവർ രണ്ടുകൂടെ പൊരുത്തപ്പെടുമോ പൊരുത്തപ്പെടാത്തതുണ്ട്? അപ്പൊ നമുക്ക് ഉത്തരവുണ്ട്, അത് കേൾക്കത്തില്ല. കാരണം ഇവർക്ക് ഇത് രണ്ടും അറിയത്തില്ല, ബിഗ് ബാങ്ങും അറിയില്ല, ഇതും അറിയില്ല. അപ്പൊ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ബിഗ് ബാങ് എങ്ങനെ ഉൽപ്പത്തിക്ക് എതിരാകുമെന്നോ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ വിശദീകരണം എന്താണെന്നോ ഇവരുടെ മനസ്സിലേ ഇല്ല. അപ്പൊ ഇവർക്ക് പരിഹാസമാണ് ലക്ഷ്യം. ഇതേ വിധത്തിലാണ് ഈ ചങ്ങാതി പറയുന്നത്. ഇനി വേറൊന്ന്, അവിടെ ചോദിച്ചു ഈ വിഗ്രഹാരാധന, വിഗ്രഹാരാധന ദൈവം വെറുക്കുന്നു. വിഗ്രഹാരാധന എന്നല്ല, ഒരു കൂടും പാപിയെയും ദൈവം അവനോട് പിണക്കൊന്നില്ല, പാപിയെ സ്നേഹിക്കുന്നു എന്ന് കൃത്യം എഴുതി വെച്ചിരിക്കുകയാണ്. വിഗ്രഹാരാധന തെറ്റ് തന്നെയാണ്, വിഗ്രഹ ആരാധകരോടല്ല പ്രശ്നം, വിഗ്രഹ ആരാധനയോട് തന്നെയാണ്. എന്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം അവർ ഉന്നയിച്ചില്ല. പിന്നെ ഇത് പോയി അവിടുന്ന് പറയാമെന്നുള്ളൂ. അടുത്തൊരു കാര്യം എന്നുള്ളത് ഈ ചിലരുടെ രീതിയാണ്. ഞാൻ എത്രയോ റൂമിൽ പോകാറുണ്ട്, ഇപ്പഴാ പോകാത്തെ. കാരണം അവര് നമ്മൾ ആ റൂമിൽ കയറുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറെ പേരുടെ വന്നിരുന്നിട്ട് ഇവരുടെ റൂമിൽ അനാവശ്യമായ റൂമുകൾക്ക് ഇത്രയും പബ്ലിസിറ്റി വേണ്ട എന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം, ഈ ഒന്ന് ഓരോ പേരും രണ്ടു പേരും ഇനി എന്നാ കാര്യം അപ്പുറത്ത് പേരിട്ടി അറസ്റ്റ് ചെയ്താലും നിങ്ങൾ പോകില്ല. കാരണം നമുക്കിവിടെ മാന്യമായിട്ട് സംസാരിക്കുന്ന നമ്മുടെ റൂമുകൾ കിടക്കുകയാണ്. അവിടെ തന്നെ ട്രൂത്ത് വെയിറ്റേഴ്സ് ഉണ്ട്, നമ്മളെ അച്ചൻകുഞ്ഞു ബ്രദറിന്റെ റൂം ഉണ്ട്, ഐ ബി ടി ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ആളും പേരും കൂടുന്ന മര്യാദയ്ക്ക് കാര്യം പറയുന്ന നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? ദൈവം നമുക്ക് തന്ന നല്ല അധ്യാപകരുണ്ട്. അജീഷ് കിടക്കുന്നു, അച്ചൻകുഞ്ഞു ബ്രദർ കിടക്കുന്നു, നമ്മുടെ സൗരിമാർ ഇഷ്ടം പോലെ കിടക്കുന്നു, സൗരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആരെങ്കിലും ദൈവാസന്മാര് വന്ന് ബൈബിളോ അനുബന്ധ വിഷയങ്ങളോ പറയുന്ന ഇടത്ത് നിങ്ങൾ പോയാൽ മതി. അപ്പുറത്ത് കയറിയിട്ട് ഇനി നമ്മുടെ പേരിട്ട് പറയുന്നിടത്തും അത് പറഞ്ഞിട്ട് അത് അവരുടെ അവരുടെ പരാജയം. ഇങ്ങനെയുള്ളവർ എടുക്കുമ്പോൾ സൂക്ഷിക്കണം പ്ലീസ്, അറിയാതെ എടുക്കുന്നവരെ മുഹമ്മദിന്റെ ആത്മാവ് അറിയില്ല, കുഴപ്പമില്ല, ഫസ്റ്റ് കണ്ടിന്യൂ ചെയ്തോ ഫസ്റ്റ്.
അപ്പൊ ഇതാ കാര്യം. അപ്പൊ നമുക്ക് അത് നിങ്ങൾ എല്ലാരും സൂക്ഷിക്കണം, വെറുതെ പോയി അവിടെ ഇരിക്കണം. അഥവാ കേൾക്കുമ്പോ ഇവര് പറയുന്ന ഉള്ളടക്കം, ഇനി ഉള്ളടക്കം എന്നോ, ഇതെന്ത് ഉള്ളടക്കം പറയണം, ഇവർക്ക് എന്ത് ഉള്ളടക്കം, എന്ത് കാര്യം, ഇതൊരു ഒരുതരം കോംപ്ലക്സ് ആണ്. അത് ഈ ബ്രദർ ആ അത് ഉപയോഗിച്ചല്ലോ, സത്യ ബ്രദർ അത് ഉപയോഗിച്ചു, ഒരുതരം അവകാശതാബോധത്തിൽ നിന്നാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇത് തന്നെ ഇതേ പ്രശ്നം തന്നെ മുഹമ്മദിയർക്കും ഉണ്ട്. കാരണം അവർക്ക് ഒരു കോംപ്ലക്സ് ഉണ്ട്, ഈ മുഹമ്മദിനെയും കൊണ്ട് ഇങ്ങനെ പറഞ്ഞിടക്കാൻ ഭയങ്കര പാടാണ്. കാരണം അടി കറക്റ്റ് കിട്ടുമെന്നറിയാം, മുഹമ്മദിനെയും കൊണ്ട് എവിടെയെങ്കിലും ചർച്ചയ്ക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഇവർ ആദ്യം തന്നെ പറയുന്നത് അതൊന്നും ചോദിക്കരുത്, നമുക്ക് ഇതിലേക്ക് കിടക്കാം. അങ്ങ് വിഷമമാണ്. കാരണം ഈ ഇപ്പൊ ഈ പറയുന്ന അനാവശ്യ അസംബന്ധം എല്ലാം കാണിച്ച ഒരു മനുഷ്യനെ കറക്റ്റ് എടുത്തിട്ട് ആളുകൾ ഇന്ധനം അടിക്കുന്നല്ല അടിക്കുമെന്നറിയാം, അപ്പോഴേക്ക് അത് മാറ്റിയാലേ നടക്കുള്ളൂ. ഇതുകൊണ്ട് അക്ബറുടെ ആ സംവാദ പൂതി എന്ന് തീർന്നു. അപ്പൊ ഇതിന്റെ വേറൊരു പാരലായ ഒരു പതിപ്പാണ് ഇപ്പൊ കാണുന്ന ഇത്തരം ചങ്ങാതിമാരെ. അപ്പൊ ഈ കാർത്തിക് ശിവകുമാർ 800 പേര് കൂടിയുണ്ട്, ഇപ്പൊ എത്ര പേരുണ്ട്? അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾ കേൾക്കാനുണ്ട്, അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ 400 പേരാണ് നമ്മുടെ അവിടെ ഈ ചർച്ച കിട്ടപ്പം വന്നത്. ഒരു മുന്നറിയിപ്പ് ഇല്ലാതൊരു ചർച്ച കിട്ടാൽ, ഒരു ദിവസം മുമ്പ് പോസ്റ്റ് ഇട്ടാൽ നമ്മുടെ പരിപാടിക്കകത്ത് ആളുകളെ ഇഷ്ടംപോലെ എല്ലാ ഗ്രൂപ്പിലും ആളുകളുണ്ട്. പിന്നെ നമ്മൾ ചില ഗ്രൂപ്പുകൾ ഒന്നിച്ചു വരുന്നോണ്ടാണ് ആൾ അല്പമെങ്കിലും കുറയുന്നത്. അപ്പൊ ഇതാണ് പരിതസ്ഥിതി. അപ്പൊ ഇത് നമ്മൾ ഈ രൂപത്തിൽ അതിനെ കണ്ടാൽ മതി, ഇവരുടെ ഒരുതരം കോംപ്ലക്സ്. അതിപ്പോ അവര് കരഞ്ഞു തീർക്കട്ടെ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആണ് ഫാസ്റ്റർ. ഇന്നലെ ഞാൻ ഈ പറഞ്ഞ പോലെ മോണ്ടുബ്രദറിനെ കണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ എന്നെയും കണ്ട് കുറച്ച് പേര് വന്നു, പക്ഷെ 45 പേര് അങ്ങേറ്റം വന്നുള്ളൂ. അതിന്റെ ഇടയിൽ ഒരു ശങ്കരനാരായണൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു മാന്യമായിട്ട് സംസാരിക്കുന്ന അദ്ദേഹം ഒരു തന്ത്രി എന്തോ കണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചു. ഇവർ ഈ തെറിവിളി മാത്രമേ ഉള്ളൂന്നേ. ഇവർ കൊണ്ടുവന്നൊരു കാര്യം മോണ്ട് ബ്രദറിനെ ബ്ലോക്ക് ആക്കിയ ഒരു വിഷയം ഫാസ്റ്റർ ഒരു പക്ഷേ അത് പറയാം. മോണ്ട് ബ്രദർ അത് കൃത്യമെടുത്ത് പറയുകയും ചെയ്തു. പഴയ നിയമത്തിൽ ലേവി പുത്രന്മാർ, അഹറോന്റെയാണ് ലേവിയുടെ പുത്രന്മാർക്ക് പുരോഹിത വർഗത്തിൽ വരുന്നവർ ഇന്ന ഇന്ന ആൾക്കാർ, മുടന്തന്മാരോ കണ്ണ് നഷ്ടപ്പെട്ടവരോ ബാക്കി ചൊറിച്ചിലോ അങ്ങനെയൊക്കെ ഉള്ളവർ വരരുതെന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ടല്ലോ. ഇങ്ങനെ അവര് പുരോഹിതന്മാരെ ആകരുതെന്ന്, നിങ്ങളുടെ ദൈവം ഒപ്പം വേർതിരിവ് കാണിക്കുന്നല്ലെന്ന് ചോദിച്ചപ്പോ മൗണ്ടൻ ബ്രദർ പറഞ്ഞു, ഇപ്പൊ ഇന്ത്യൻ ആർമിയില് ഒറ്റ കണ്ണോടെ അതെ അതെ മൗണ്ടല്ല മൗണ്ടൻ ബ്രദർ അത് തന്നെ മാത്യു പറഞ്ഞു, ഇന്ത്യൻ ആർമിയിലോട്ട് അംഗവൈകല്യമുള്ള ആളെ എടുക്കില്ല. അതിന്റെ അർത്ഥം ഇന്ത്യൻ ഗവൺമെന്റ് അവരോട് വേർതിരിവ് കാണിച്ചാൽ അല്ലല്ലോ എന്നുള്ളൊരു അനാലജി പറഞ്ഞ് കാര്യം സ്ഥാപിക്കാൻ നോക്കി. അപ്പൊ ഇവരെ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നത് ഈ വിരാട് പുരുഷന്റെ ബ്രഹ്മാവിന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണരും, ചെസ്റ്റിൽ നിന്ന് ക്ഷത്രിയരും, അരയിൽ നിന്ന് വൈശ്യരും, കാലിൽ നിന്ന് ശൂദ്രരും എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തിട്ടിട്ട് പറഞ്ഞു. അപ്പൊ ഈ 4 വിഭാഗത്തിലും പെടാതെയുള്ളവര് എന്ത്, അങ്ങനെ അവര് മനുഷ്യരായിട്ട് പോലും ട്രീറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇവര് കൊണ്ടുവന്നതാണ്, നിങ്ങളുടെ യഹോവയായ ദൈവം ദാ പറയുന്നു കണ്ണില്ലാത്തവർ എന്റെ അടുക്കിലേക്ക് വരരുത്, കാഴ്ചയപ്പം കൊടുക്കാൻ വികലാംഗം വരരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതെടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പൊ കൃത്യ പ്രതിരോധ പറഞ്ഞു, കൃത്യം പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഫാസ്റ്റ് പറഞ്ഞതിന്റെ തന്നെ കാര്യം, 40 പേരും 50 പേരും ഇരിക്കുന്നിടത്ത് അവര് കരഞ്ഞു തീർക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. നമ്മൾ വെറുതെ പോയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അവർ ഈ ആ പ്രയോരി സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. താങ്ക് യു. ഈ റാണിജി ആയാലും, റാണിജിയൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രമാണങ്ങൾ എടുക്കേണ്ട, ഞങ്ങൾ അത് നോക്കിയല്ലല്ലോ ജീവിക്കുന്നത് അതെന്നൊക്കെ പറഞ്ഞ ആദ്യ ഒരു, പിന്നെ മുസ്ലിങ്ങൾ വരുമ്പോ തന്നെ ഞാൻ പണ്ഡിതനല്ല കേട്ടോ എന്ന ആദ്യ ഒരു ഒരു എന്തുവാ മുൻകൂർ ജാമ്യം എടുക്കും, എന്നിട്ടാണ് ഇവര് ബൈബിളിലോട്ട് കയറുന്നത്. അതുപോലെ ഈ കണ്ടത്തിലച്ചാൻ്റെ പൊട്ടത്തരങ്ങൾ വിവരക്കേട് പറയുന്ന ആ വീഡിയോ കണ്ടത് ഫസ്റ്റ്, പുള്ളി വിവരക്കേട് പറയുമ്പോ അപ്പൊ തനു പൈസക്ക് കൈകൊണ്ട് ആക്ഷൻ കാണിക്കണം, മതി അച്ഛാ മതി മതി മതിയെന്ന്. അത് അത് കാണുമ്പോൾ മനസ്സിലാവും ഇവരൊക്കെ വിവരം സത്യം പറയാ ഒന്നും അറിയത്തില്ല. ഇന്നലെ രാജ വന്നിട്ട് പുള്ളി ഇങ്ങനെ അങ്ങ് പറയും, ഒരു റെഫറൻസ് പോലും പറയുന്നില്ല, കുറെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് വെക്കുക, നമ്മള് സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് പുള്ളി അങ്ങ് പറയാ. ഞാൻ ഇന്ന കാര്യം രാജായും അനു പൈസക്കും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ശബ്ദം കൊണ്ടൊന്ന് പരിശോധിക്കാൻ. അദ്ദേഹം കൊണ്ടുവരുന്നത് നമ്മുടെ കർത്താവിന്റെ മാജിക്, ഓ ഭയങ്കരമായി പോയി, ഭയങ്കര കണ്ടുപിടുത്തുമായിരുന്നു മാജിക്. അത് സത്യം പുള്ളി പറഞ്ഞൊരു കാര്യം വെച്ചാല് പുള്ളി 2-3 കാര്യം പറഞ്ഞു, ഓ ഞാൻ അതിലോട്ട് പോകുന്നില്ല, അതിനെപ്പറ്റി സംസാരിക്കുന്നത്, പിന്നെ എന്നിട്ട് അത് എടുത്തോണ്ട് വരുന്നത്. ആ സംസാരിക്കുക പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിങ്ങനെ അവര് പറഞ്ഞ നമ്മൾ നമ്മുടെ ആശങ്കകളൊക്കെ അങ്ങ് തെറ്റാണ്, അപ്പൊ ഇന്ത്യന്റെ കാര്യങ്ങളോട് ഞാൻ അതിനെപ്പറ്റി അങ്ങ് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ അങ്ങ് പറയാം. ഇതിനെപ്പറ്റി എടുത്തോണ്ട് വരുന്നത് എന്തിനാ, ഇതൊക്കെയാണ് ഉടായ്പകള്. സാറന്മാര് വേറൊരു വിഷയം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ റാണി ഇന്നലെ വന്നില്ലേ, ഈ റാണിക്ക് ഇതെല്ലാം ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാ, മനസ്സിലാക്കണം. ഈ റാണിയുമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ആ ചോദ്യത്തിന്റെ ഇത് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ കഴുതക്കുട്ടി ഉണ്ടായിരുന്നു,
എന്നൊക്കെ ആ ചോദ്യമില്ലേ, ഇതൊക്കെ സ്ഥിരം ഇസ്ലാമിസ്റ്റിന്റെ ആ ചോദ്യവാലിയിൽപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവര് തമ്മിൽ അന്തർധാരയുണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള മറുപടി കൊടുക്കാൻ. നാൻസും അതുപോലെയുള്ള രണ്ടുപേരും എനിക്ക് നാൻസ് ആണ് മെയിൻ ആയിട്ട്. എന്താണ് ഈ സംഖ്യയുള്ള റൂമിൽ പോയി തേഞ്ഞൊട്ടിയില്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടത്. നമ്മുടെ മെഹറിഷും റാണിജിയും തമ്മിൽ അന്തരാരി ഉണ്ടല്ലോ, ഓർക്കുന്നില്ല? മറ്റേ ഓടി നമ്മള് കേട്ടല്ലേ. അതെ 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 വിഷയം അതെ. ഇവർക്കെല്ലാം നമ്മള് തേഞ്ഞൊട്ടുന്ന ഭയങ്കര ആഹ്ലാദം വരുന്ന എന്തുകൊണ്ടാ, എന്തുകൊണ്ടാ സംഖ്യകൾക്കും മറ്റേ ചിലതരം ക്രൈസ്തവർക്കും ഇസ്ലാമിയ ചിന്തകന്മാർക്കും ദാവാക്കാർക്കും ഈ എല്ലാം നമ്മൾ പൊതുശത്രു വന്നവരുടെയാണ്, അതാണ് നമ്മുടെ വിജയം. അവര് എല്ലാവരോടും ആഘോഷിക്കട്ടെ ഇങ്ങനെ വന്ന. ഇനി ഞങ്ങളെ തേഞ്ഞൊട്ടിക്കാരൊന്നും ഇവര് വളർന്നിട്ടില്ല. അതുകൂടെ ഒന്ന് പറയാം, ഈ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റിന്റെ രൂപീകരണം എന്ന് ഞാൻ പറയാം. ഈ അപ്പോളജിറ്റിക് തിയോളജി ഒരു പ്രത്യേക മേഖലയാണ്, അതുകൊണ്ട് ആളവിടെ കുറയുന്നു. അത് ആ ഫീൽഡിൽ നിന്ന് അധികം പ്രൊഡക്ഷൻ വരാത്ത അങ്ങനെയാണ്. അല്ല നമ്മുടെ ടീസൺ പറയുന്ന പോലെ അപ്പോളജിസ്റ്റ് ആകുകയല്ല. അതിന്റെ ഒരു വഴി എന്ന് പറഞ്ഞാല് ഇപ്പൊ അത് കൂടുതൽ ചെയ്യാൻ പറ്റിയ ആളുകൾ കാത്തലിക് പുരോഹിതന്മാരായിരുന്നു, അവർക്ക് നല്ല അവസരം അവിടെയുണ്ടായിരുന്നു. പക്ഷെ അവരത് നേരായ ഒരു ചാലിൽ ഉപയോഗിച്ചില്ല. അതാ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഇവർ ബൈബിളിനും ക്രിസ്ത്യാനിറ്റിക്കും വേണ്ടിയായിരുന്നു സംസാരിക്കേണ്ടത്. അവരെ ഊർജവും സമയവും പണവും എല്ലാം അതിന് ചിലവഴിച്ചിരുന്നെങ്കിൽ അത് ഒത്തിരി ആ ഭയങ്കരമായിട്ടത് ശക്തിയായനെ. കാരണം ഒരു പുരോഹിതൻ പഠിക്കാൻ ചെല്ലുന്നു, പ്ലസ് ടു കഴിഞ്ഞാൽ ചെല്ലുന്നത്, അയാൾ ആദ്യത്തെ വർഷം ഫിലോസഫി പഠിക്കും, മസ്റ്റായിട്ട് പഠിക്കും. അടുത്ത ഫിലോസഫി ശരിക്കും പഠിക്കും, അതിൻ്റെ എല്ലാ തലങ്ങളും പഠിക്കും രണ്ടു മൂന്ന് കൊല്ലം. അപ്പോഴേക്ക് ബി എ ഫിലോസഫിയോ ബി എ ഹിസ്റ്ററിയോ ബി എ എക്കണോമിക്സോ അല്ല ബി എസ് സി സൈക്യാട്രിയോ സൈക്കോളജിയോ എല്ലാം പാരലായിട്ട് പഠിച്ചു വരികയാണ്. പിന്നെ ലാംഗ്വേജ് പഠിക്കുക, സുറിയാനിയോ ഹീബ്രുവോ ഏതാണ് അതിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ അനുസരിച്ച് പഠിക്കും. അങ്ങനെ 8-10 കൊല്ലം പഠിച്ച് അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴാണ് ഈ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ പഠിക്കുന്നത്. അതിലൊരു തെറ്റുണ്ട്, കാരണം ബൈബിൾ അത്രയും ചെറുതായിട്ട് പഠിച്ചാൽ പോരാ, വളരെ ചുരുക്കം. ഒരു 10% പോലും ബൈബിള് കാത്തലിക് പുരോഹിതന്മാർ പഠിക്കില്ല. അതാണ് അവർക്ക് ബൈബിളും ബാക്കിയും ഒക്കെ തമ്മിൽ എന്താണെന്ന് പോലും അറിയില്ല. ഇതിന്റെ ഒരു 50% എങ്കിലും അവർ ബൈബിള് പഠിക്കേണ്ടിയിരുന്നു. പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് ചെറുത്ത് നിൽക്കാനൊക്കെ ഉള്ള കുറെ അറിവ് അതിൽ നിന്ന് കിട്ടിയാണ്. ബാക്കിയൊക്കെ അറിയാം കേട്ടോ, അവരുടെ പാണ്ഡിത്യത്തെ ഞാൻ വിലമതിക്കുന്നു. ഇനി ഞങ്ങളുടെ ഒരു പഠനം, ഞങ്ങളുടെ ഞാൻ പറയുന്നത് മർത്തോമാ സി എസ് ഐ പെന്റക്കോസ്റ്റ് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ഈ ചർച്ചകൾക്കെല്ലാം പൊതു സെമിനാരികളാണ്. യാക്കോബായ ഓർത്തഡോക്സും അല്ല, പൊതു സെമിനാരികളാണ് മിക്കപ്പോഴും. അല്ലാതെയുള്ളവയുണ്ട്, സഭകളുടെ സ്വന്തമായിട്ടുള്ളതുണ്ട്. അത് ഉദാഹരണം ഞങ്ങളുടെ പുനലൂരുള്ള ബഥേൽ ബൈബിൾ കോളേജ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ, അവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് അച്ഛനാകാം, പാസ്റ്റർ ആകാം, അത് മതി, അവിടെ പഠിച്ചാൽ മതി. കാരണം അത് സെനറ്റ് ഓഫ് ഷെറാംപൂർ കോളേജിന്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. ഇനി ഞങ്ങൾക്ക് ഓതറേ കോളേജ് ഉണ്ട്, അത് ഐ പി സി ഡി ആണ്, അവിടെ എം ഡി എച്ചും പി എച്ച് ഡി ഉണ്ട്. മണക്കാലയിലുണ്ട്, ഒരുപക്ഷെ ഏറ്റവും അധികം സെറാംപൂർ കോളേജുള്ള ബന്ധുക്കസ്തുകാർക്കാണ്, മർത്തോമാക്കാർക്ക് പോലും അല്ല. അപ്പൊ പിന്നെ മർത്തോമാരുടെ സെമിനാരി ഉണ്ട്, ഇനി അതുപോലെ കോട്ടയം പഴയ സെമിനാരി ഉണ്ട്. ഇവിടെ എല്ലാം പഠിക്കുന്ന കോഴ്സ് ഒന്നാണ്. ഇതിനുശേഷം ഈ സഭകൾ അവരുടെ ഡോക്ടറും പഠിപ്പിക്കും, എങ്കിലേ അവിടുത്തെ അച്ഛനോ അല്ലെങ്കിൽ പാസ്റ്റർ ഒക്കെ ആകാൻ പറ്റുള്ളൂ. ഐ പി സി ഡി ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ഇവിടെ ഒരു പി ജി കോഴ്സ് ഉണ്ട്, കാരണം അത് ഈ സഭകാര്യം മാത്രമാണ്, അതിനകത്ത് 1 ഇയറേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്ന് അതും പഠിച്ചിട്ട് അച്ഛൻ പാസ്റ്റർ ആയിട്ട് ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ചിലര് ചില വിഷയങ്ങളിൽ മാസ്റ്റർ ഡിഗ്രിക്ക് ശ്രമിക്കും. ബി ഡി ആണ് പ്രഥമ ഡിഗ്രി, ബാച്ചുലർ ഓഫ് ഡിവിനിറ്റി. ഈ ബാച്ചുലർ ഓഫ് ഡിവിനിറ്റി എന്ന് പറയുന്ന രണ്ട് തരമുണ്ട്, പ്ലസ് ടു പാസ്സായിട്ട് ഐ ബി ഡി എന്ന് പറഞ്ഞുണ്ട്. ഐ ബി ഡി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ബി ഡി, അതായത് അയാള് 5 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. അല്ല അയാളുടെ പഠനം 4 കൊല്ലം കൊണ്ട് തീർന്നാൽ അയാൾക്ക് ബി ടി എച്ചും ബാച്ചുലർ ഓഫ് തിയോളജി ബിരുദം കിട്ടും. അല്ല അയാള് 5 കൊല്ലവും തിസീസും എല്ലാം പൂർത്തീകരിച്ചാൽ, അതിനിടയ്ക്ക് തിസീസും പേപ്പർ അസൈൻമെന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴേക്ക് അത് ഒരു 4 സെക്കുലർ ഡിഗ്രി ബി എ എടുക്കുന്ന പോലെയുള്ള കാഠിന്യമാണ് അതിനകത്ത്. അപ്പൊ ഇയാൾ പുറത്തു വരും, പിന്നെ പോയി ജസ്റ്റ് ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് എക്സാം എഴുതാൻ മാത്രമേ അവർ പോകുള്ളൂ. കാരണം അതിനുള്ള നോളജ് ആർജിച്ചു കഴിഞ്ഞു. ഇന്ത്യ ചരിത്രവും ലോകചരിത്രവും ഫിലോസഫിയും MRSM മോഡേൺ റിലീജിയൻ ആൻഡ് സെക്കുലർ മൂവ്മെന്റ്സ് ഇതെല്ലാം പഠിച്ചിട്ടാണ് ചെല്ലുന്നത്. അവിടെ നിന്ന് പിന്നെ മാസ്റ്റർ ഡിഗ്രി എടുക്കുക. അത് നിങ്ങൾക്ക് ഓൾഡ് ടെസ്റ്റമെന്റ് വേണോ, ഓൾഡ് ടെസ്റ്റമെന്റ് നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ ഒരു എൻട്രൻസ് ഉണ്ട്. അതിന് ചെയ്യുന്നത് ബി ഡിക്ക് നിങ്ങൾ പഠിച്ച ഹീബ്രൂ ടെസ്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് എബ്രായ ഭാഷയിലെ നിങ്ങളുടെ കഴിവ് അറിയുകയാണ്. അതല്ല ഭാഷയിലെ അവിടെ തന്നെ പഠിക്കും, ഹീബ്രൂ ഗ്രീക്ക് അരമായിക്കൊക്കെ പഠിക്കും. നിങ്ങൾക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ആണോ പഠിക്കണ്ടേ, അപ്പോഴേക്ക് നിങ്ങൾക്ക് ഗ്രീക്ക് പഠിക്കും. ഗ്രീക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതിന്റെ ടെസ്റ്റ് വരും. ഇതിൽ നിങ്ങൾക്ക് 60% എബോ ഉണ്ടെങ്കിൽ എം ഡി എച്ചിന് കിട്ടും, അല്ലെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ 2 ഇയേഴ്സ് ആണ് എം ഡി എച്ച് മാസ്റ്റർ ഓഫ് തിയോളജി. ഈ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് പകുതി ഗവേഷണമാണ്. നമുക്ക് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്, ഡിസർട്ടേഷൻ ഉണ്ട്, തീസീസ് ഉണ്ട്. ഇത് തന്നെ 5 പേരെ ചിലപ്പോൾ ഒരു
ഒരു സെമിനാരിക്കാണുള്ളത് പഠിക്കാൻ. പത്ത് പേരെ എടുക്കും, അഞ്ചു പേരെ ഗ്രാജുവേറ്റ് കിട്ടുള്ളൂ. അഞ്ചു പേര് കോമ്പറ്റിറ്റീവ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അപ്പൊ ഈ എം ഡി എച്ച് കഴിഞ്ഞു, എം ഡി എച്ച് കഴിഞ്ഞ് വരുന്ന ഒരാള്, ചില ആളുകൾ അപ്ലൈഡ് തിയോളജിയോ അല്ലെങ്കിൽ മിഷൻ അത്ര കഠിനമായ സബ്ജക്റ്റ് അല്ല. മിഷനും മിസോളജിയിലൊക്കെയാണ് ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമൊന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ അത് ടഫാണ്, എന്നാൽ കമ്പാരിറ്റീവ്ലി അല്പം ഈസിയാണ്. പിന്നെ റിലീജിയൻ ആൻഡ് ഫിലോസഫി ഉണ്ട്, ഇതിലൊക്കെയാണ് മാസ്റ്റേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു ഒരു ശാഖയാണ് ഈ അപ്പോളജറ്റിക് മേഖല എന്ന് പറയുന്നത്. അത് നമ്മൾ വിശ്വാസ പ്രതിപാദനം അല്ലെങ്കിൽ സമർത്ഥന ശാസ്ത്രമാണ്. നമ്മളെന്ത് വിശ്വസിക്കുന്നു അത് പഠിക്കാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് അവരൻ എന്ത് വിശ്വസിക്കുന്നു എന്നാണ്. സംസാരിക്കുന്ന ഒരു ഹിന്ദുവിനോടാണെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന മേദർ ടെക്സ്റ്റ് എന്താണ്, അയാൾ ഇവർക്ക് ഇത് അറിയില്ല അറിയില്ലെന്നുണ്ടാകത്ത് നമ്മൾ ഉത്തരവാദിയല്ല. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞു, മേജർ ടെസ്റ്റ് എന്താണ്, അവരെന്താണ് ലോകത്തോട് പറയുന്നത്, അവരുടെ ചരിത്രം എന്താണ്, പുരാണങ്ങളിലെ വൈരുദ്ധ്യം എന്താണ്, ഇത് റെഫറൻസ് അടക്കം നമ്മുടെ മാഷിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കേൾക്കണം. നമുക്ക് മെൻഡർ ഉണ്ട്, മെൻഡറും ഗൈഡും എല്ലാം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിനി ഒരു 50 വട്ടമെങ്കിലും നമ്മുടെ പേപ്പർ തിരുത്തി ചെയ്തിരിക്കും, അത് കൊണ്ടുപോവാ, ഇത് എഴുതി കൊണ്ടുപോവാ. നമ്മളെ ഇട്ട് കഠിനാധ്വാനം ചെയ്യിക്കുന്ന അവരൊരു ശീലമാണ്. അപ്പോൾ അങ്ങനെ പണിയെടുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിശീലനം എന്ന് പറയുന്നത് ഇസ്ലാമുമായിട്ടാണ് നിങ്ങളുടെ ടോക്കെങ്കിൽ അതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഹിന്ദുവിഷം എടുക്കുന്നതിന് ഇസ്ലാം എടുക്കുകയില്ല, അത് എടുക്കുന്ന നിരീശ്വരത്വം എടുക്കുകയില്ല. അപ്പൊ ഇവൻ ഏത് ടെസ്റ്റിൽ നിന്നാണ് വരുന്നത്, ഇവൻ ഏത് ടെസ്റ്റാണ് നമ്മളെ വായിച്ചിരിക്കുന്നത്, ഇവൻ ലിബറൽ തിയോളജന്മാരെ ഉദ്ധരിക്കുന്നുണ്ടോ, ഇവൻ ഇപ്പം ഡോക്യുമെന്ററി ഹൈപ്പോതീസിസ് എന്ന് പറഞ്ഞ ഉൽപ്പത്തിയുടെ ഒരു പഠനമുണ്ട്. അപ്പൊ ഇത് എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്കറിയാം സംഗതി വരുന്നതിന് ഇന്ത്യ അടുത്തുനിന്നാണ്. അപ്പൊ അത് ഈ രവിചന്ദ്രനൊക്കെ വലിയൊരു ചാക്ക് പൊക്കി എടുക്കുന്ന ഗൗരവത്തിലെ ഈ സാധനം കൊണ്ട് വരുന്നത്, അതിനെ ഈ പെരുവിരലിനോട് കുത്തി ആ സാധനം താഴെ വീഴും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇത് ഫലിതമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. ഈ കൊണ്ടുവരുന്ന സാധനം, ഇവർ പൊക്കിക്കൊണ്ടുവരുന്ന ഈ വലിയ ആയുധം അണിവരൽ കൊണ്ട് അടിച്ച് വീഴിക്കാനുള്ളതേ ഉള്ളൂ. ഇത് ഈ അടുത്ത കാലത്താണ് ഈ കക്ഷികൾക്ക് ഇത് പിടി കിട്ടുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ വിളിച്ചാൽ ഇവരെ ഒരു ഇതിന് പോവില്ല. കൃത്യമായി തന്നെ തർക്കശാസ്ത്രത്തിന്റെ ചിട്ടയനുസരിച്ച് ലോജിക്കും ഫിലോസഫിയും ഉപയോഗിച്ച് തന്നെ ഇതിന് പ്രതികരിക്കും. ഇതിന് ഒരു വിധത്തിലും അവർ നിന്നു കൊടുക്കാതെ ഇതര ആൾക്കാർ വരുമ്പോൾ ചാടി വീഴുന്നുണ്ടോ. ഇപ്പൊ മുഹമ്മദ് വേളം സന്മാർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചെന്നപ്പം ഈ നമ്മുടെ രവീന്ദ്രൻ ചാടി വീണു. എന്തുകൊണ്ടാണ് ഞങ്ങള് വെല്ലുവിളിച്ചിട്ട് ഈ മനുഷ്യൻ വരാത്ത, ചർച്ചയ്ക്ക് വരാത്ത, ഇവര് ജൂനിയേഴ്സിനെ പറഞ്ഞു വിടുന്ന എന്തിനുണ്ടാ, ഇതിങ്ങനെ പഠിക്കുകയാണ്, എങ്ങനെ പ്രതികരിക്കാന്നൊന്ന് പഠിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഇത് ചില യുക്തന്മാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. മുസ്ലിംകൾക്ക് ഇത് ബോധ്യം വന്നു, മറ്റേ സംഘപരിവാരം കൂട്ടും പിടികിട്ടിട്ടില്ല, യുക്തന്മാർക്കും പിടികിട്ടിട്ടില്ല, നാസ്തികന്മാർക്ക്. അവർക്ക് പതുക്കെ മനസ്സിലായി വരുന്നുണ്ട്, രവീന്ദ്രൻ അറിയാം. അതുകൊണ്ടാണ് പതുക്കെ കളം അങ്ങ് വിട്ടു. എന്നിട്ട് ഈ കൊച്ചുപിള്ളേരെയോ അല്ലെങ്കിൽ വാർത്തക്യവും നിറയും ബാധിച്ച പാവം മനുഷ്യരെ മുമ്പോട്ടിറക്കി വിട്ട് മലയാള ഭാഷ ഒരു പ്രയോഗമുണ്ട്, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വാരി ഉണ്ണുന്ന തള്ളക്കുരങ്ങന്റെ പരിപാടി അറിയാമല്ലോ. ഇതേ വിധത്തിൽ ഉള്ള പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് അന്തസ്വാഭിജാതി ഉണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ ബിലീഫ് എന്താണ്, അതിന്റെ ധർമ്മശാസ്ത്ര വീക്ഷണം എന്താണ്, നിങ്ങൾ ചുമ്മാ ബൈബിളും വായിച്ചിട്ട് ആ ബൈബിളും കൊണ്ട് ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരല്ലേ, ഞങ്ങൾ തിരിച്ചാ പറയുന്നത്, ചുമ്മാ നിങ്ങൾ ബൈബിൾ മാത്രം വായിച്ചുകൊണ്ട് ഞങ്ങളോട് ചർച്ചയ്ക്ക് വരരുത്, ആ ബൈബിൾ എന്താണെന്നും എങ്ങനെയാണെന്നും അതിന്റെ കൃത്യം കണിശതയാർന്ന നിലയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചവരോടാണ് നിങ്ങൾ ഈ പൊട്ടത്തരം പറയാൻ വേണ്ടി വരുന്നത്. അതിനോട് പ്രതികരിച്ചിരിക്കും. അപ്പോ ഇവരാദ്യം ഇവരുടെ തത്വസംഹിതകളിൽ ഉറച്ചു നിൽക്കണം. അത് ഇപ്പുറത്തുള്ള ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ ബേസ് എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ്, അവരേതു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തെ വിശദീകരിക്കുന്നു എന്ന് അവരാദ്യം പഠിച്ചിട്ട് വേണം ചർച്ചയ്ക്ക് വരാൻ. താങ്ക് യു.